ലോകത്ത് ആദ്യത്തെ മലയാള നോവൽ എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ. ഇന്ദുലേഖയെ കുറിച്ച് ഒരു ചെറിയ അവലോകനം. 1859 ജൂൺ 11 എഴുതി തുടങ്ങുകയും ഓഗസ്റ്റ് 17 എഴുതി അവസാനിപ്പിക്കുകയും ചെയ്ത ഈ കൃതി ദൈർഘ്യം കൊണ്ട് മാത്രമല്ല വിശേഷണം അർഹിക്കുന്നത്. ഇന്ദുലേഖയുടെ മഹത്വത്തെ കുറിച്ച് അറിയുവാൻ അക്കാലത്തെ ചില കാര്യങ്ങൾ അറിയണം. സാഹിത്യം എന്നാൽ കവിതയെന്നും കവിത എന്നാൽ സംസ്കൃത വൃത്തത്തിൽപ്പെട്ട ചില ശ്ലോകങ്ങളുമെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. അക്കാലത്ത് ഇന്ദുലേഖയുടെ വരവ് വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിച്ചു. ജീർണമായ ജന്മിത്ത വ്യവസ്ഥയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന തറവാട്ടുകാരനവരാണ് പഞ്ചുമേനോൻ. കഥാനായികയായ ഇന്ദുലേഖ പഞ്ചുമേനോന്റെ പ്രിയ പൗത്രിയാണ്. പഞ്ചുമേനോൻ അഭിമാനിയും ശുദ്ധനും ദയാനിധിയുമായിരുന്നു. പക്ഷേ കാലാഹാരണം മൂലം പ്രായാധിക്യവും ചേർന്ന് അദ്ദേഹത്തെ ക്രോധശീലനാക്കി. തന്റെ മനോഭാവത്തിനെതിരായി ആരെങ്കിലും ചിന്തിക്കുന്നത് പോലും ആ വൃദ്ധഹൃദയം സഹിക്കുകയില്ലായിരുന്നു. തറവാട്ടിലെ അംഗവും വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നരും വക്കീലുമായ മാധവൻ പഞ്ചുമേനോന്റെ ഇംഗിത്തം മാനിക്കാതെ തറവാട്ടിലെ അംഗമായ ഷിന്നൻ എന്ന കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി മദ്രാസയിലേക്ക് കൂട്ടുകൊണ്ടുപോയി. അനുസരണക്കേട് കാണിച്ച മാധവനെ തന്റെ കൊച്ചുമകളായ ഇന്ദുലേഖയെ വേലി കഴിപ്പിച്ചു കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്തു. അവരുടെ ഗാഢാനുരാഗത്തെ തകർത്തുകൊണ്ടായിരുന്നു കാരണവരുടെ പ്രതികാരഭാവം. ശപഥം കഴിഞ്ഞ ഉടനെ ജവസനവും തുടങ്ങുന്നു. ഇന്ദുലേഖ വേദനിക്കാതിരിക്കാൻ ആ വൃദ്ധഹൃദയം ഒരു വഴി കണ്ടെത്തി. സജാതീയനായ ഒരു പുരുഷൻ എത്ര കേമനായിരുന്നാലും ഒരു നമ്പൂതിരിയെ ഇന്ദുലേഖക്ക് വേണി കഴിപ്പിച്ചു കൊടുക്കാൻ പഞ്ചുമേനോൻ തീരുമാനിച്ചു. മൂക്കിലത്ത് സൂര്യ നമ്പൂതിരിപ്പാടിനെ ഇന്ദുലേഖക്ക് വേണ്ടി വിളിച്ചു വരുത്തി. നമ്പൂതിരിപ്പാട് വിഡ്ഢയും വിഷയലബ്രിഡനുമായിരുന്നു. ഇന്ദുലേഖയിൽ ഭ്രമിച്ചുവശായ അയാൾ കാണിച്ചു കൂട്ടുന്ന ഓരോന്നും ചന്തുമേനോൻ ഹാസ്യരൂപത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ദുലേഖ യോഗിയായി തീർന്നു. അതിനു കാരണം തന്റെ ശബ്ദമാണെന്നറിഞ്ഞ് അദ്ദേഹം ദുഃഖിതനാകുന്നു. എത്രയും പെട്ടെന്ന് പ്രായശ്ചിത്തം ചെയ്യുവാൻ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തു. പഞ്ചുമേനോൻ ക്രോധ മനസ്സിന് ഉടമ ആയിരുന്നെങ്കിലും അതിനെ വെല്ലുന്ന വത്സല്യാതിരേഖവും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. അക്കാലത്തെ പെൺകുട്ടികൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിദ്യാഭ്യാസമാണ് പഞ്ചുമേനോൻ ഇന്ദുലേഖയ്ക്ക് സമ്മാനിച്ചത്. പഞ്ചുമേനോൻ സംഭവിക്കുന്ന ഈ പരിണാമത്തിന് സന്ദർഭം ഒരുക്കുന്നതും സ്വാതന്ത്ര്യബോധം മാറുന്ന പുതിയ തലമുറയുടെ സമ്മർദ്ദമാണ്. ഇംഗ്ലീഷ് പഠിച്ച ഇന്ദുലേഖയാണ് അതിനെ നേതൃത്വം വഹിക്കുന്നത്. സാമൂഹികാചാര പ്രകാരം തനിക്ക് സമ്പന്നക്കാരനായി വന്ന സൂര്യ നമ്പൂതിരിപ്പാടിനോട് അവൾ തുറന്നു പറയുന്നു, ഞാൻ ഈ ജന്മം അങ്ങയെ ഭാര്യയായി ഇരിക്കില്ല. എന്നെ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാൽ നിവർത്തിയില്ല. അങ്ങൊന്ന് ഇനിമേൽ എന്നോട് ഈ വക ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങയെ ഇന്ന് കാണുകയില്ല. നാട്യങ്ങളില്ലാതെ നേരായ മട്ടിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന പ്രകൃതം ഇത് ആംഗല്യ വിദ്യാഭ്യാസം നൽകുന്ന സ്വാതന്ത്ര്യബോധത്തിന്റെ സൃഷ്ടിയാണ്. തറവാട്ടുകാരനവരുടെ ഇംഗിതം കൗനിക്കാതെ ഷിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മാധവന് കരുത്തു നൽകിയതും ഈ അറിവിന്റെ സദ്ബലമാണ്. രണ്ട് തലമുറകളുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഇന്ദുലേഖയിൽ ദൃശ്യമാവുന്നത്. ജീർണത ബാധിച്ച പഴയ സങ്കല്പങ്ങൾ തിരുത്തപ്പെടുന്നു. പുതിയ ഒരു ജീവിതാന്തരീക്ഷം തെളിയുന്നു. സാമൂഹിക വ്യവസ്ഥയുടെ ചൈതന്യം വർഗപ്രാതിനിധ്യമാർന്ന കഥാപാത്രങ്ങളോടെ ആവിഷ്കരിക്കുന്ന ഇന്ദുലേഖ ലക്ഷണമൊത്ത സാമൂഹിക നോവലാകുന്നു.